So, as we know, Gokulam Kerala FC are giving the entire match proceeds to Dhanrajan, the late Dhanrajan's family, and it's a great gesture. You've known him as a player. If you could tell us something about him, some story, something that you keep very close to you. Yeah, we know it was a sad demise of Dhanrajan, even while playing football. And everyone respect him, and you can find out now how people are coming forward to help the family. And even the top players like IMBG and Jubal and Jerry, even now they're playing Jingan also. So it's been fantastic turnout. I am expecting a lot of people to come to help the Dhanrajan family. And we, an academy also, we have already purchased 100 tickets. So everyone is helping, everyone is pulling in. So I think it's been fantastic. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഐ തിങ്ക് കേരള ഫുട്ബോൾ മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോൾ സർക്കിളും ഫാമിലി തന്നെ ഒരു ഗോയിങ് ത്രൂ എ ലോ ഫേസ് ബിക്കോസ് വി ലോസ്റ്റ് എ പ്ലെയർ ധനരാജൻ. ആൻഡ് ഒരു സഡൻ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻ്റ് ആയിരുന്നു, കളിക്കുമ്പോൾ തന്നെ വീണ് മരിക്കുക. ഇതിനു മുമ്പ് കണ്ടുണ്ട്, പക്ഷേ ഐ എം ഷുവർ ഒരു കണ്ട ആൾക്കാർക്ക് ഒരു ഫീൽ തന്നെ ഒരു വേറെ ഇതായിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ ഞാൻ 2002 സന്തോഷം ഇത് തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി കളിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടും ഒരുമിച്ചായിരുന്നു ആദ്യമായിട്ട്. അന്ന് മുതലായിരുന്നു ഞങ്ങൾ രണ്ടും ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. എന്ന് വെച്ചാൽ അണ്ണാമല യൂണിവേഴ്സിറ്റിക്കാണ് ഞങ്ങൾ രണ്ടും കളിച്ചത്. അപ്പോൾ സൗത്ത് സോൺ ചാമ്പ്യൻസ് ആയി, അല്ല പാലക്കാട്. അപ്പോൾ ധനരാജൻ പാലക്കാടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അണ്ണാമല യൂണിവേഴ്സിറ്റി തമിഴ്നാട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കളിച്ചിരുന്നത്. അപ്പോൾ ആ കളിച്ചിട്ട് അന്ന് മുതലുള്ള സൗഹൃദമാണ്. അതിനുശേഷം വിവാഹ കേരളയിൽ കുറേ നമ്മൾ ഞാൻ എസ് ബി ടി കളിക്കുന്ന സമയത്ത് അവൻ വിവാഹ കേരള ഉണ്ടായിരുന്നു. അപ്പം കുറേ എതിരി കളിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നത് മോഹൻ ബഗാനിലാണ്. അപ്പോൾ മോഹൻ ബഗാനിൽ 2012 ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ഒരു വർഷം ഉണ്ടായിരുന്നു മോഹൻ ബഗാനിൽ. അപ്പോൾ ഞങ്ങൾ അടിക്കുന്ന ആ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് അവനും താമസിച്ചിരുന്നത്, ഞാൻ ചെത്രി. അപ്പം ചെത്തിരി നാഷണൽ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ രണ്ടും ഇങ്ങനെ മിക്കപ്പോഴും അവനും മനീഷ് മത്താനി എന്ന് പറഞ്ഞൊരു പ്ലെയറുണ്ട്, അറിയും, ഡെറാഡൂൺ. അവർ രണ്ടും ഒരുമിച്ചാണ് ആവശ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവനുമായിട്ട് പോകുമായിരുന്നു. പിന്നെ ജസ്റ്റിൻ സ്റ്റീഫൻ അവനുമായിട്ട് നല്ല കൂട്ടായിരുന്നു. ഈ ഇവിടെ വരുന്നതിന് ഈ ഇൻസിഡൻറ്റൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഞങ്ങളൊരു ഒരു സെലിബ്രിറ്റി മാച്ച് മണ്ണാർക്കാട് നടത്തിയിരുന്നു. അതിനാണ് ലാസ്റ്റ് കണ്ടത്. പക്ഷേ അതിനുശേഷം ഒരു ഇവിടുത്തെ ജില്ലാ ലീഗിന് വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, നീ എവിടെയെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു ഞാൻ എവിടെ സൈൻ ചെയ്തിട്ടൊന്നുമില്ല, സെവൻസ് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ. ഞാൻ പറഞ്ഞു നിനക്ക് സൈൻ ചെയ്ത് വിടാൻ എവിടെയെങ്കിലും. എന്നിട്ടിങ്ങനെ ഞാൻ പറഞ്ഞു നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വെച്ചതാണ്. അതിനുശേഷമാണ് ഇങ്ങനൊരു ന്യൂസൊക്കെ കണ്ടത്. അവൻ്റെ കല്യാണത്തിന് ഞാൻ വൈഫ് കുടുംബമായിട്ട് വൈഫും ഞാനും പോയിരുന്നു കോയമ്പത്തൂർ. ഒരു കുട്ടിയുണ്ടല്ലോ. ആ ഇപ്പോൾ ഇപ്പോഴാണ് കുട്ടിയായത്. ഇപ്പോൾ രണ്ടര വർഷമായി, രണ്ടര വയസ്സുള്ള കുട്ടിയും. അത് വളരെ സാഡായിട്ടുള്ള പിന്നെ എങ്ങനെ അറിഞ്ഞാ പ്രദീപ്? ആ ഞാൻ അന്ന് തന്നെ ഞാനപ്പോൾ വയനാട് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനൊരു ഇതായിട്ട് അപ്പം തന്നെ അറിഞ്ഞു. ഞങ്ങൾ വയനാട് ഞങ്ങൾ വിജയേട്ടനൊക്കെ ഒരു അവിടുത്തെ ഒരു ഇതിന് വേണ്ടിയിട്ടൊരു സെലിബ്രിറ്റി മാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വിജയ സുരേഷ് ചേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ വെച്ചപ്പോഴാണ് അറിഞ്ഞത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത് ഗ്രൗണ്ടാണെങ്കിൽ ഈ കോമ്പൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-star ഹോസ്പിറ്റലാണ്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി പിന്നെ പൾസൊക്കെ തിരിച്ച് കിട്ടി, എല്ലാം നോർമലായി വരുന്നത്. പിന്നെ അതിന് ശേഷമാണ് വീണ്ടും പൾസ് ലോസായത്. ആദ്യം അതിന് അവർ കളി തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല ഇതായി വന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവന് ഒരു ഹൃദയത്തിൻ്റെ എന്തോ ഭിത്തിയിലൊരു നേർവ് പൊട്ടിയെന്ന് പറഞ്ഞു. അതാണ് ഒരു അല്ലെങ്കിൽ ഒരു പക്ഷേ അത്രയും ഇല്ല ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ലായിരുന്നു. അങ്ങനാ അന്നത്തെ ആ ഞാൻ രാവിലെ അന്ന് അന്നത്തെ ദിവസം രാവിലെ അവിടെ പോയി പറഞ്ഞു. ഞാൻ രാവിലെ പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നെ രാവിലെ കോച്ചിങ് കൊടുത്തിരുന്നു. ഉച്ചയ്ക്ക് വൈകുന്നേരം ഉച്ചയ്ക്ക് 2 മണിക്ക് ചെറുതായിട്ടിരുന്നു. അവിടുത്തെ പിള്ളേരെന്തോ ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട്. അവിടെ ഒരു കളിയും കണ്ട് കളിച്ചു. പിന്നെ ഞാൻ വൈകുന്നേരമാണ് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. അപ്പം ചിലപ്പം റെസ്റ്റ് ഇല്ലാത്തതിൻ്റെ ആയിരിക്കാം. പക്ഷേ ഒരു ഒരിക്കലും ആരുമായിട്ട് കൂട്ടിയിടിച്ചിട്ടില്ലാന്നാണ്. അവന് ഹെഡ് ചെയ്ത് ലാൻഡ് ചെയ്തപ്പോഴാണ് അവനങ്ങനെ പ്രശ്നം വന്നതെന്നാണ് കേട്ടത്.
ഏതെങ്കിലും എനി സ്റ്റോറീസ് എന്തെങ്കിലും ഇൻസ്റ്റൻസസ് ദാറ്റ് യു റിമെമ്പർ വിച്ച് എന്തെങ്കിലും കളിക്കുന്ന സമയത്ത് കളിക്കത്തെ സമയത്തല്ല എപ്പോഴും നമ്മൾ എന്ന് വെച്ചാൽ അവിടെ ഉള്ളപ്പോൾ സമയത്ത് ഞാൻ സുർകുമാർ ഞങ്ങൾ എപ്പോഴും മിക്കപ്പോഴും സുർബായി സുർകുമാറിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും പോകുമായിരുന്നു സുർകുമാർ പിന്നെ മനീഷ് മത്താനി പിന്നെ അശിം വിശ്വാസ് മിക്കപ്പോഴും നമ്മളവിടെ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കലും ഉണ്ടായിരുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കി കഴിക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുറേ ധനരായനെ പറ്റി പറയുകയാണെങ്കിൽ ധനരായൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ആദ്യത്തെ ടീം സെലക്ഷനിൽ വിവയുടെ ധനരാജ് ഉണ്ടായിരുന്നില്ല എൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്ന പി കെ രാജീവാണ് പാലക്കാട് നിന്ന് രാജീവിനെ കൊണ്ടുവരുന്നത് പാലക്കാട് ജില്ലാ ടീമിന് കൂടി ഇതേ മലയാളത്തിലല്ലേ കുഴപ്പമില്ല ജില്ലാ ടീമിന് കൂടി സെലക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിവിടെ വന്ന് കളി നോക്കിയപ്പോൾ ഈശോ വളരെ ഒരു ക്ലവർ പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നി ഞാനങ്ങനെ ടീമിലെടുത്തു അതിലെ ഫസ്റ്റ് ലെവലിലെ പ്ലെയറായി മാറി അദ്ദേഹം അതിനുശേഷം സന്തോഷ് ട്രോഫി ടീമായിട്ട് ഞങ്ങളൊരു പ്രാക്ടീസ് മാച്ച് വെച്ചിരുന്നു അന്ന് ഞാൻ എൻ്റെ സുഹൃത്തായ പീതാംബരനോട് ഞാൻ പറഞ്ഞു പീതാംബരൻ നിങ്ങൾക്ക് കളിക്കാർ കുറേ ഉണ്ടല്ലോ അപ്പോൾ ധനരാജനെ എനിക്ക് എൻ്റെ ടീമിലേക്ക് തന്നെ കളിക്കാൻ വിടാൻ പറഞ്ഞു അങ്ങനെ ധനരാജ് എൻ്റെ ടീമിൽ വിവയ്ക്ക് തന്നെ കളിച്ചു 2-1 നമ്മൾ ആ ടീമിനെ കേരള കോച്ചിങ് ക്യാമ്പ് ടീമിനെ തോൽപ്പിച്ചു അതോടുകൂടി ധനരാജനെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലെ സന്തോഷ് ട്രോഫി ടീമിലെ മെമ്പറായി അതിനുശേഷം ഞങ്ങൾ കാലിക്കറ്റ് വെച്ചിട്ട് ഈ ധനരാജിൻ്റെ ക്യാപ്റ്റൻഷിപ്പിൽ തന്നെ അയൽ ഇൻ്റർ ക്ലബ് ചാമ്പ്യൻ ആവുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം എന്നെ ഞാൻ മോഹൻബയെന്ന് വന്നതിന് ശേഷം എന്നെ ചിരാഗ് യുണൈറ്റഡ് എന്നെ വിളിക്കാൻ വന്നിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കൽക്കട്ടയ്ക്ക് വരുന്നില്ല ഞാൻ 2 പ്ലെയേഴ്സിന് നിങ്ങൾക്ക് അയച്ചു തരാം അതൊന്ന് ധനരാജും ഒന്ന് ഡെൻസൻ ദേവദാസുമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവരങ്ങനെ തന്നെ ഞാൻ പാലക്കാട് പോയി ധനരാജ് സംസാരിച്ചു അദ്ദേഹമായിട്ട് അവരെ എടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഒപ്പിടി സൈൻ ചെയ്യിച്ചു കൂടാതെ ഡെൻസൻ ദേവദാസിനെ സൈൻ ചെയ്യിച്ചു അങ്ങനെ 2 സീസൺ അവർ കൽക്കട്ടയിൽ ഈ ചിരാഗ് യുണൈറ്റഡിന് കളിച്ചു നവാബാണെന്ന് വന്നിരുന്നത് നവാബ് എന്ന് പറയുന്ന വ്യക്തി മാനേജർ അതിനുശേഷം ഞാൻ പറഞ്ഞു പിന്നെ 2 സീസൺ ആയപ്പോൾ അവർ പേയ്മെൻറ്റ് കുറച്ച് കൂട്ടി കൊടുക്കില്ല അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങളും ചിഞ്ഞ് നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോ അങ്ങനെ ധനരാജ് മോഹൻബയന് പോയി ഈസ്റ്റ് ബംഗാളിന് കളിച്ചു പിന്നെ മോഹമ്മഡ സ്പോർട്ടിങ്ങിന് കളിച്ചുകൊണ്ടിരിക്കില്ല അയാൾ IFA ഷീൽഡ് ചാമ്പ്യൻഷിപ്പ് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻഷിപ്പിൽ ജയിച്ചു ഡോറൻ കപ്പ് ജയിച്ചു പിന്നെ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻറിൽമാൻ പ്ലെയർ ഒരു എതിരാളിനെ ഫൗള് ചെയ്യാനോ ഒരു എല്ലാ ഗുരുനാഥന്മാരോടുള്ള പെരുമാറ്റവും അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല ഞാനങ്ങനെ ഒരു തവണ എൻ്റെ ബുക്ക് എഴുതുന്നതിനായിട്ട് ജാഫർ ഖാനായിട്ട് കൽക്കട്ട പോയിരിക്കുന്ന സമയത്താണ് എൻ്റെ കൂടെ തന്നെയായിരുന്നു ധനരാജ് ധനരാജിൻ്റെ വീട്ടിൽ എന്നെ ഫ്ലാറ്റിൽ കൊണ്ടോ എനിക്ക് ഭക്ഷണമൊക്കെ അവിടെ നിന്ന് തയ്യാറാക്കി തന്നു കൂടെ ഞാൻ പോരുന്ന സമയത്ത് എനിക്കൊരു വാച്ച് തന്നിരുന്നു ഈ വാച്ചാണ് ഇപ്പോഴും ഞാൻ കെട്ടുന്നത് ഇത് ധനരാജ് മരിച്ച വിവരം എനിക്ക് 11:30 എനിക്ക് കിട്ടുന്ന ന്യൂസ് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞില്ല രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല പിറ്റേ ദിവസം 7 മണിയായപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു വൈഫ് ആകെ അപ്സെറ്റായി എന്നുവെച്ചാൽ എൻ്റെ ഫാമിലി മുഴുവൻ അവൻ അത്ര ആയിട്ട് എൻ്റെ മക്കളും എൻ്റെ മൂത്തവളുടെ മേരേജിനും അതുപോലെ തന്നെ 2-ാമത്തവളുടെ വീട് താമസത്തിനും ഒക്കെ വന്നു പോയതാണ് അത്ര ഒരു സ്നേഹമുള്ള പയ്യൻ അപ്പോൾ അതിൽ എനിക്ക് വലിയൊരു വിഷമമുണ്ടത് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കും കാര്യങ്ങൾക്കൊക്കെ ഞാൻ വേണ്ട ഹെൽപ്പ് ചെയ്യും തീർച്ചയായിട്ടും അപ്പോൾ ഓൾറെഡി അതിൽ വലിയ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗോകുലം ഗോപാൽ പ്രവീൺ അവർ ഒരു മാച്ചിൻ്റെ ഫുൾ തുക 560,000 ഉറുപ്പ്യകളും അദ്ദേഹം എന്നെ സ്പോൺസർ ചെയ്തു പിന്നെ അവിടുത്തെ MLA മിസ്റ്റർ ഷാഫി പറമ്പിൽ
അതിയേകാവട മാച്ചെല്ലാം ഇതുകൾ കണ്ടക്ട് ചെയ്തിട്ട് ഒരു 10-15 lakh അവിടെ നിന്ന് സ്വരൂപിച്ചു. ഷമീൽ, വി നോ a player, former player, I mean, he was still playing and he passed away playing a sevens game, Dhanrajan. You've been a part of his journey as well. So if you could take us through some memories that you hold closely to you. In Malayalam? It's your call. Okay, I started my career, in professional career in Viva Kerala. I will go with Malayalam. ഞാനവിടെ സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു മിഡിൽ ഓഫ് സീസൺ ഐ തിങ്ക് ചതുനി സാർ ബ്രോട്ട് ഹിം അപ്പ് ചതുനി സാർ ആൻഡ് രാജീവ് സാർ ബ്രോട്ട് ഹിം അപ്പ് ഫ്രം പാലക്കാട് ബേസിക്കലി ഹി വാസ് പ്ലേയിങ് ആസ് എ സെവൻ പ്ലെയർ ബട്ട് ദ ക്വാളിറ്റി ഹി ഹാവ് ആസ് എ ലീഡർഷിപ്പ് ലൈക്ക് യു ക്യാൻ സേ വാട്ട് യു ക്യാൻ സേ ലൈക്ക് ഗട്ടൂസു യു നോ ഗട്ടൂസു ഗട്ടൂസിൻ്റെ പോലത്തെ ഒരു പ്ലെയറാണ് സെൻറ്റർ ബാക്ക് ആയിരുന്നു കളിച്ചിരുന്നത് പക്ഷേ നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു അവന് അവനെന്താണെന്ന് വെച്ചാൽ സ്വഭാവത്തിലും ക്യാരക്ടർ വൈസിലും പിന്നെ അതുപോലെ പ്ലേയിങ്ങിൻ്റെ കാര്യത്തിലായാലും അവൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങൾ അവൻ്റെ ബോഡി ഷേപ്പൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇവനെന്താ ഫുട്ബോൾ കളിക്കുന്നത് ബട്ട് അവൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് ഡിഫറെൻ്റ് ആയിരുന്നു പിന്നെ നമ്മളോടൊക്കെയുള്ള സ്നേഹം ഒരു ചേട്ടനെ പോലെ തന്നെ നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വിവേ എന്നാണ് ഞാൻ വാസ്കോയിലേക്ക് പോയപ്പം ഞങ്ങൾ തമ്മിലുള്ള നമ്മൾ ആ ക്ലബിൽ നിന്ന് മാറിപ്പോയി അതിനുശേഷം അവനെ പിന്നെ കൽക്കത്തയിൽ എത്തുമ്പോഴാണ് കാണുന്നത് സത്യം പറയുകയാണെങ്കിൽ ധനരാജ് മരിച്ചതിന് ശേഷമാണ് പലരും അറിയുന്നത് അവനൊരു എക്സലൻറ്റ് പ്ലെയറാണ് അവൻ ഇത്രയും ക്ലബ്ബുകൾ ഒരാളും ഈ കേരളത്തിൽ ഒരാളും ഡ്യൂറാൻ കപ്പ് പോയിട്ട് ക്യാപ്റ്റനായിട്ട് വിൻ ചെയ്തിട്ടില്ല കപ്പ് അടിച്ചിട്ടില്ല സോ ധനരാജിൻ്റെ മരണശേഷമാണ് ഇതൊക്കെ സ്പ്രെഡായിട്ട് ആൾക്കാർ അറിയുന്നത് ഇങ്ങനെ ഒരു പ്ലെയർ ഇത്രയും ക്ലബ്ബുകൾ ഈസ്റ്റ് ബംഗാൾ മോഹൻബഗാൻ മുഹമ്മദൻ സ്പോർട്ടിങ്ങൊക്കെ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത് തന്നെ ഇപ്പോഴാണ് സോ അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിനെ നമ്മൾ മിസ്സായതിൽ വളരെയേറെ ദുഃഖമുണ്ട് അതുപോലെ അവന് ഫൈനാൻഷ്യലി കുറേ ഇഷ്യൂസ് ഉണ്ടായി ഞങ്ങളൊക്കെ സംസാരിച്ച് അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവിച്ചത് ദൈവത്തിൻ്റെ ഇതെന്ന് പറയാം ഫൈനലി ഒരു കേരളത്തിൻ്റെ ഒരു ക്ലബ്ബ് ഗോകുലം കേരള എഫ് സി ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു ആസ് എ ക്ലബ് ആൻഡ് ആസ് എ ഐ ലീഗ് ക്ലബ്ബ് ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് ഒരു ഡിസിഷൻ എടുത്തു ദാറ്റ് യു നോ ഓൾ ദ മാച്ച് പ്രൊസീഡ്സ് ഗോ ടു ഹിസ് ഫാമിലി വെൻ യു ഗോട്ട് ടു നോ അബൌട്ട് ദാറ്റ് ഹൗ ഡു യു ഫീൽ ആസ് എ ഫ്രണ്ട് ആസ് എ ഫാമിലി മെമ്പർ ഓഫ് ദ ലേറ്റ് ധനരാജൻ സോ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് അവൻ്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സാണ് ഇത് ഇനീഷ്യേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചാരിറ്റി മാച്ചസും മറ്റുള്ള സെവൻസ് ചാരിറ്റി മാച്ചസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് സ്റ്റാർട്ട് അവർ ഇനീഷ്യേറ്റ് ചെയ്ത് തുടങ്ങി വെച്ചതുകൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ ഇത് സ്പ്രെഡായത് കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ മാർക്കറ്റിംഗ് ആണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡായതോടുകൂടി എല്ലാവർക്കും ഇത് സപ്പോർട്ടായി എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്നതും മറ്റൊക്കെ അപ്പം ഗൂഗിളും അതിൻ്റെ കൂടെ ഇത് ചെയ്തത് വളരെ ഒരു കാര്യമാണ് കാരണം ഒരു മാച്ച് മൊത്തമായിട്ട് അവനും വേണ്ടി ചാറ്റി കൊടുക്കുന്നത് ഇറ്റ്സ് എ റിയലി ഗ്രേറ്റ് തിങ് ഐ റിയലി അപ്രീഷിയേറ്റ് ഫോർ ദം ഫോർ ദാറ്റ് Thank you so much. I think one last point I would like to make. We've spoken to three greats about the late Dhanrajan. I mean, we are unfortunate that we couldn't see him play. But one thing that we want to take away is that he was a great human being, apart from a great player. So I think this ends as a good tribute to late Dhanrajan. And once again, we were very happy that we could be part of the tribute match at Calicut. So yeah, that was it. And thank you so much.